ആൻഡ്രിയ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത നൈറ്റിയിൽ ഒരു സിമ്പിൾ ഹാൻഡ് എംബ്രോയിഡറി ആണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്ന ഒരു എംബ്രോയിഡറി ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്ക് ആദ്യം ഞാനൊരു ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ 3 സ്ട്രാൻസ് ആണ് എടുത്തിരിക്കുന്നത്. ആങ്കറിൻ്റെ ത്രെഡ് 3 സ്ട്രാൻസ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാ നടുക്കൊരു ഫ്രഞ്ച് നോട്ട് ഇട്ടു. ഇനി ഇതാ 3 പെറ്റൽസ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അത് ഞാൻ ഓയിസ്റ്റർ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഇതേ താഴെ നിങ്ങനെ ഇതുപോലെ ഇങ്ങനെ സൂചി കുത്തിയെടുക്കണം. എന്നിട്ട് ഇതാ ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു പോയിൻ്റിൽ ഇവിടെ നിന്നിങ്ങനെ തൊട്ടടുത്ത് തന്നെ ഇതിങ്ങനെ കയറ്റി ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വെക്കണം. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താ ഇതുപോലെ ഇങ്ങനെയാണ് വെക്കുന്നത്. അതിന് പകരം എന്താ തിരിച്ചിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നമ്മളത് ഇങ്ങനെ എടുക്കണം. ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടൊന്ന് ഒന്ന് വലിച്ചിങ്ങനെ ഒന്ന് എടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് ഇനി നമുക്ക് ഈ നൂലിങ്ങനെ ഒരു സൈഡിലോട്ട് നമ്മൾ ചെയ്യുന്നതിന് ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൻ്റെ ഇടയ്ക്കോടെ ഇങ്ങനെ സൂചി ഒന്ന് ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കുക. അവിടെ ചെറിയൊരു ഗ്യാപ്പാണ്, അതിലിങ്ങനെ ഒന്ന് കയറ്റി. അത് ഫുള്ള് നമ്മളിനി വലിച്ചെടുക്കാൻ പാടില്ല. ഇങ്ങനെ വെച്ചിട്ട് അതൊരു ലൂപ്പായിട്ടുണ്ട് ഇപ്പം. എന്നിട്ട് നമുക്ക് ആ സൂചി ഇങ്ങനെ ഇതിനോട് ചേർത്ത് ഇവിടെ ഇങ്ങനെ ഒന്ന് കുത്തി ഇങ്ങനെ നിർത്തണം. ഫുള്ള് കുത്തി താഴോട്ട് ഇറക്കരുത്. എന്നിട്ട് നമുക്ക് ആ നൂല് പിടിച്ച് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കണം ഫുള്ളായിട്ട്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഫുള്ള് വലിച്ചെടുത്തു. ഇനി നമ്മളവിടെ ഒരു ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് അതിങ്ങനെ അതിങ്ങനെ അടിയിലോട്ട് സൂചി എടുത്തിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഇതേ ഇതിലിങ്ങനെ എടുത്ത് ഇതേ ഒരു ചെയിൻ സ്റ്റിച്ച്, ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാറുള്ളത്. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഒന്ന് എടുത്ത് അവിടെ ഇങ്ങനെ സൂചി താഴോട്ട് നമ്മുടെ ലേസി ഡേസി ഫ്ലവറൊക്കെ ചെയ്യുന്ന പോലെ ഒരെണ്ണം ഇങ്ങനെ കൊടുക്കും. അപ്പം നടുക്ക് ഇങ്ങനെ ആദ്യം ഒരു ചെറിയൊരു ട്വിസ്റ്റ് ചെയ്തുള്ള ഒരു സ്റ്റിച്ച് വരുന്നു. എന്നിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്, നമ്മൾ ലേസി ഡേസി ചെയ്യുമ്പോൾ അങ്ങനെ നടുക്ക് അങ്ങനെ ഒരു ഇത് വരുന്നില്ല, അതാണ് വ്യത്യാസമുള്ളൂ. അപ്പോൾ അടുത്തതും കൂടി ഞാനൊന്ന് ചെയ്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ കയറ്റിയിട്ട് അതുകൊണ്ട് തൊട്ട് നമ്മളിപ്പോൾ കയറ്റിയെടുത്തതിൻ്റെ തൊട്ട് മുകളിൽ ഒത്തിരി ഗ്യാപ്പിട്ട് വേണ്ട, ചെറിയൊരു ഗ്യാപ്പിട്ട് ചെറിയൊരു പോർഷൻ ഇതുപോലെ എടുത്തു. എന്നിട്ട് ഇതേ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഫ്രണ്ടിൽ കൂടെ എടുത്ത് ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ എടുത്ത് അത് ഫുള്ളിങ്ങനെ വലിച്ചെടുക്കണം. എന്നിട്ട് ത്രെഡ് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ടൊന്ന് മാറ്റി പിടിച്ചിട്ട് ഇതാ ഈ ഹോളിൽ കൂടെ ഇങ്ങനെ ഒന്ന് പാസ് ചെയ്ത് അത് വലിച്ചെടുക്കരുത്. സൂചി എന്നിട്ട് അവിടെ ഒന്നും ഇങ്ങനെ കുത്തി നിർത്തി എന്നിട്ട് അത് നൂല് വലിച്ചെടുക്കണം. എന്നിട്ട് ആ നൂലും ഇങ്ങനെ ഫുള്ളൊന്ന് വലിച്ചെടുത്തിട്ട് ഇനി നമ്മൾ സാധാരണ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ആ സൂചി താഴോട്ട് ഇറക്കി അതിൻ്റെ അവിടെ ഇതിലിങ്ങനെ മുകളിലോട്ട് കയറ്റണം. എന്നിട്ട് ഇതാ ഇങ്ങനെ ആ നീഡിലിൻ്റെ അങ്ങോട്ടിട്ട് ചെയിൻ സ്റ്റിച്ച് അവിടെ ചെയ്യണം. അപ്പോൾ ഇതാണ് ഓയിസ്റ്റർ സ്റ്റിച്ച്. ഇത് വളരെ ഒരു സിമ്പിളാണ്. ഞാൻ വെറുതെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്തപ്പം ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടൊരു വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിപ്പം ഞാൻ 3 പെറ്റൽസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു 5 പെറ്റൽസൊക്കെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നൈറ്റിയിലൊക്കെ ഇതുപോലെയുള്ള സിമ്പിൾ എംബ്രോയിഡറീസ് നമുക്ക് ഈ സ്റ്റിച്ച് അറിഞ്ഞിരുന്ന് ചെയ്യാൻ പറ്റും. നൈറ്റിയിൽ മാത്രമല്ല സാരിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ഈ ഡിസൈൻ വെച്ച് സാരി നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സാരിയിലൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 6 സ്ട്രാൻസ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്താൽ കുറച്ചും കൂടി നന്നായിട്ടിരിക്കും. കുറച്ച് വലിയ ഡിസൈൻസൊക്കെ ചെയ്യുമ്പം 6 സ്ട്രാൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ 3 പെറ്റൽസ് തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ലീഫ് ചെയ്യണം. അത് ഞാൻ വെറുതെ ചെയിൻ സ്റ്റിച്ച്
യൂസ് ചെയ്താണ് ലീഫ് ചെയ്യാൻ പോകുന്നത്. അതിനും 3 സ്ട്രാൻഡ്സ് തന്നെയാണ് എടുത്തേക്കുന്നത്. വേണ്ട, ഇതാണ് ചെയിൻ സ്റ്റിച്ച്. വെറുതെ ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച്, ഓരോ ചെയിൻ സ്റ്റിച്ച് വീതം ഈ ഓരോ പെറ്റൽസിൻ്റെ ഇടയ്ക്കോടെ ചുമ്മാ ഒന്ന് ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ അതാ നമ്മൾ ലീഫും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ ഒരു ഡിസൈനാണിത്. അത് ഇങ്ങനെ 4 എണ്ണം ഞാൻ ഈ നൈറ്റിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം.